Hi friends, pudiya video ilekku ella kootukarkkum swagatham. Njan innu ivide kodambunurku vechittulla nalla tasty aayittulla oru upmavinte recipe aayittanu vannittullathu. Nalla healthy aayittulla upmavaanu idu. Video ilekku povunnathinu munpu ente video ishtavayanengil friends and family kkokke share cheyyanum like cheyyanum comment cheyyanum marakkirathu. Ini namukku video ilekku pogam. പതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് നുറുക്ക് എടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ കഴുകി ക്ലീനാക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതിലേക്ക് ക്യാരറ്റ്, പച്ചമുളക്, ചുമന്നുള്ളി, ഇഞ്ചി, സവാള. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പം ആദ്യം നമ്മൾക്ക് ഒരു പാൻ എടുക്കുക, അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ആ കഴുകി വാരി വെച്ച ഗോതമ്പ് നുറുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലത്തെ വെള്ളം വറ്റുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക. നമ്മുടെ ഗോതമ്പ് മുറുക്ക് നമ്മളിവിടെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത്, ഞാനിവിടെ അതിനായിട്ട് ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് വെട്ടൽ മുളക്, അതുപോലെ തന്നെ രണ്ട് മൂന്ന് വേപ്പില അതിട്ട് കൊടുത്തിട്ട് അതിലേക്ക് പിന്നെ സവാള, നമ്മൾ നേരത്തെ മാറ്റി വെച്ച സവാള, ചുമന്നുള്ളി, ഇഞ്ചി, ക്യാരറ്റ്, പച്ചമുളക് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് പെട്ടെന്ന് ഒന്ന് വൈൻഡ് കിട്ടാനായിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് വഴറ്റി എടുക്കുക. അപ്പോൾ നമുക്കിത് വേഗം ഒന്ന് വഴറ്റി കിട്ടും. അപ്പോൾ ദേ ഇവിടെ നല്ലതുപോലെ വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ നല്ല തിളച്ച വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ വഴറ്റുന്ന ടൈമിൽ അടുപ്പത്ത് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തിളച്ച് കിട്ടും. അപ്പോൾ നമുക്കിത് വേഗം ആയി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ നല്ല ചൂടുള്ള തിളച്ച വെള്ളം ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിങ്ങനെ മിക്സ് ചെയ്യുക. ഇനി നമ്മൾ അതിലേക്ക് ഒരു അരമുറിയോളം തേങ്ങയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ ഉപ്പുമാവിന്. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഗോതമ്പ് നുറുക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് കൊടുക്കുക. എന്നിട്ട് ഇനി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഇത് വളരെ നല്ലതാണ്. ഇനി ഒരു പുതിയ വീഡിയോയുമായി ഞാൻ പിന്നീട് വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.